വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിനു പിന്നാലെ സന്തോഷ വാർത്ത പങ്കുവെച്ച് നടി അമല പോൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഗർഭിണിയാണെന്ന വിവരമാണ് നടി ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. വിവാഹിതയായി രണ്ടു മാസത്തിനുള്ളിലാണ് അമല പോൾ ഈ ഒരു സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസമാണ് അമല പോളും ജഗദ്ദീഷായും വിവാഹിതരാകുന്നത്. അമല പോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത്. ആഘോഷപൂർവം നടന്ന ഈ ഒരു വിവാഹത്തിൽ ഇരുവരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത് വിവാഹിതയായ ശേഷം അമല പോൾ അതീവ സന്തോഷവതിയാണെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നുണ്ട്. ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. നിരവധി പേരാണ് മാതാപിതാക്കളാകാൻ പോകുന്ന അമല പോളിനും ജഗദ്ദീഷായിക്കും ആശംസകൾ അറിയിച്ചെത്തുന്നത്. കാജൽ അഗർവാൾ ഉൾപ്പെടെയുള്ള നടികളും മറ്റു സെലിബ്രിറ്റികളും അമല പോളിന് ആശംസ അറിയിച്ചെത്തുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ പേളി മാണിയുടെ ആശംസയാണ് ശ്രദ്ധ നേടുന്നത്. അമല പോളിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പേളി മാണി. അമ്മയാവുകയെന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെടുത്തുന്ന മാതാപിതാക്കളായിരിക്കുമെന്ന് പേളി മാണി കുറിച്ചിരിക്കുന്നു. അമല പോൾ പങ്കുവച്ചതിൽ ആദ്യ ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്നും ആ ഒരു ഫോട്ടോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും പേളി മാണി കമന്റിലൂടെ കുറിച്ചിരിക്കുന്നു. ഇതിന് അമല പോൾ മറുപടി നൽകി, നന്ദി സേറ, നീയാണ് ഇതിന് തുടക്കമിട്ടത്. ഞങ്ങളെല്ലാവരും ആ പാത പിന്തുടരുകയാണെന്നും അമല പോൾ കുറിച്ചു. അമല പോളിന്റെ മറുപടി കണ്ടുകൊണ്ട് ചില ആരാധകർ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റികളുടെ കമന്റുകൾക്ക് മാത്രമേ മറുപടി നൽകുള്ളൂ എന്നായിരുന്നു ചിലർക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ഇതിന് മറുപടിയായി അമല പോൾ ഇവർക്ക് സ്മൈലുകൾ നൽകിയിട്ടുണ്ട്. പേളിയുടെ സഹോദരി റേച്ചൽ മാണിയുടെയും അടുത്ത സുഹൃത്തു കൂടിയാണ് അമല പോൾ. അമല പോളിന്റെയും ജഗദ്ദീഷായുടെയും വിവാഹത്തിന് റേച്ചലും എത്തിയിരുന്നു. അടുത്തിടെ നടന്ന പേളി മാണിയുടെ ബേബി ഷവറിന് അമല പോളും ഭർത്താവും ഒരുമിച്ചെത്തി. പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഇപ്പോൾ. പൂർണ്ണ ഗർഭിണിയാണ് പേളി. അമ്മയാകുവാൻ പോകുന്ന അമല പോൾ ഇനി കരിയറിൽ തുടരുമോ എന്ന ചോദ്യം ചില ആരാധകർ കുറിച്ചിട്ടുണ്ട്. കുറച്ചു കാലം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന അമല പോൾ ഈ അടുത്തിടെയാണ് കരിയറിൽ വീണ്ടും സജീവമായത്. കടാവർ എന്ന തമിഴ് ചിത്രത്തിലൂടെ തിരിച്ചെത്തിയ അമല പോൾ മലയാളത്തിൽ ടീച്ചർ, ക്രിസ്റ്റഫർ എന്നീ സിനിമകളും ചെയ്തിരുന്നു. ആടുജീവിതം, ലെവൽ ക്രൂസ് എന്നീ സിനിമകൾ അമലയുടേതായി ഇനി പുറത്തിറങ്ങാനുണ്ട്. ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആടുജീവിതം. ജിതു ജോസഫിന്റേതാണ് ലെവൽ ക്രോസ്. തമിഴിലും നടിയുടെ ഒന്നിലേറെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുവാനുണ്ട്. മലയാളിയായ അമല പോളിനെ ഇന്നത്തെ താരമാക്കി മാറ്റിയത് തമിഴ് സിനിമാ ലോകമാണ്. മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമല പോൾ തമിഴകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് തുടരെ ഹിറ്റ് സിനിമകൾ നടിക്ക് ലഭിക്കുകയുണ്ടായി. മലയാളത്തിൽ നീലത്താമര ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചെറിയ വേഷം ചെയ്ത അമല പോൾ പിന്നീട് റൺ ബേബി റൺ, ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ സിനിമകളിലൂടെ ഹിറ്റ് നായികയായി മലയാളത്തിലും അറിയപ്പെട്ടു. കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കവെയായിരുന്നു അമല പോളിന്റെ ആദ്യ വിവാഹം. സംവിധായകൻ എ എൽ വിജയുമായുള്ള പ്രണയ വിവാഹം ഏറെ ചർച്ചയായി മാറിയിരുന്നു. 2014 വിവാഹിതരായ ഇരുവരും 2017 വേർപിരിയുകയാണ് ഉണ്ടായത്. ഇതേക്കുറിച്ച് നിരവധി ഗോസിപ്പ് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. വിജയുടെ കുടുംബവുമായി അമല പോളിന് അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നാണ് വിവരം. ഇതേക്കുറിച്ച് പ്രതികരിക്കുവാൻ അമല പോളോ എ എൽ വിജയോ തയ്യാറായിട്ടുമില്ല. എ എൽ വിജയ് കുറച്ചു നാളുകൾക്ക് മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഞ്ഞുമുണ്ട് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.